celebrate the moments of colors. KMT Silks, Perinthalmanna, Kottakkal. കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രക്ഷോഭം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കൊടുമുണ്ടയിൽ സായാജ്ഞ ധർണ നടത്തി. മുഹമ്മദ് മുഹസിൻ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കോഴിക്കോട് റെയിൽപാതയിലെ പട്ടാമ്പിക്കും പള്ളിപ്പുറത്തിനും ഇടയിലുള്ള കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷൻ നിർത്തലാക്കുന്നതിനെതിരെയാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആൾട്ടേജനിനെ കിട്ടാനില്ലാത്ത കാരണം പറഞ്ഞാണ് റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു ട്രെയിനുകൾക്കും ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് റെയിൽവേ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നിവേദനം. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത്. കൊടുമുണ്ട വളവിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ ധർണ മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രദേശത്തിന്റെ പേര് തന്നെ നിലനിർത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഈ പ്രദേശത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പൂട്ടിയത്. പൂട്ടിയത് പോലും നമ്മൾ അറിയുന്നത് പിന്നീടാണ്. സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു തീരുമാനമെടുക്കുമ്പോൾ അത് ജനപ്രതിനിധികളുമായോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സുമായി ബന്ധപ്പെട്ടോ അതിന്റെ അസോസിയേഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ അത്തരം ആരോടും സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ മുന്നറിയിപ്പ് നൽകുകയോ ഒന്നും ചെയ്യാതെ വളരെ വേഗത്തിൽ കോവിഡ് മഹാമാരി കഴിഞ്ഞ് വാഹനങ്ങൾ പാസഞ്ചർ ട്രെയിനുകൾ അതിന്റെ ചിലതൊക്കെ എക്സ്പ്രസ് ആക്കുകയും രീതികളൊക്കെ മാറുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഈ സ്റ്റേഷൻ പൂർണ്ണമായി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായി പോയി എന്നാണ് പറയാനുള്ളത്. മുതിര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CM നീലകണ്ഠൻ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് KT അസീസ്, ടി കൃഷ്ണൻകുട്ടി, കെ യാഹുട്ടി, എം ശങ്കരൻകുട്ടി, KM ശിവകരൻ, PM ഉഷ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സ്റ്റേഷൻ പുനരാരംഭിക്കുന്നതുവരെ പ്രക്ഷോഭം നടത്താനാണ് ജനകീയ സമിതി സംയുക്ത സമരസമിതിയുടെ തീരുമാനം.